നമസ്തെ ഗ്രന്ഥപുരയിലേക്ക് സ്വാഗതം ഇന്ന് ഗ്രന്ഥപുരയിൽ വായിക്കാൻ പോകുന്നത് ഒരു മലയാള കഥയല്ല ഒരു വിദേശ കഥയാണ് നമുക്കറിയാം പോളണ്ടിന്റെ ഒരു സാഹിത്യത്തെക്കുറിച്ച് സമ്പന്നമായ ഒരു കഥാലോകമാണ് പോളണ്ടിനുള്ളത് പല പാരമ്പര്യങ്ങൾ ഒത്തുചേരുന്ന കെട്ടുകഥകളും സമകാലീന വിപ്ലവ ഗാഥകളും ഒത്തുചേരുന്ന സാഹിത്യത്തിൻ്റെതായ ഒരു ലോകം പോളണ്ടിൻ്റെ സാഹിത്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അവിടെ വളരെ ഹ്രസ്വമായ കാലം മാത്രം ജീവിച്ചിരുന്ന ഒരു എഴുത്തുകാരനാണ് ആന്ദ്രേ ബുർസ വളരെ കുറച്ചു കാലം മാത്രമേ ജീവിച്ചിരുന്നു എങ്കിലും കുറച്ചു മാത്രമേ എഴുതിയിട്ടുള്ളൂ എങ്കിലും എഴുതിയതെല്ലാം വളരെ പ്രസക്തമാണ് കാലത്തിനു മുന്നേ എഴുതിയ രചനകളാണ് അദ്ദേഹത്തിൻ്റേത് വളരെ ചെറിയ കഥകൾ പക്ഷെ അതിൻ്റെ ആശയം വളരെ വലുതാണ് അത്തരത്തിൽ ഒരു ചെറിയ കഥയാണ് ഇന്ന് ഗ്രന്ഥപുരയിൽ വായിക്കാൻ പോകുന്നത് യക്ഷിക്കഥ ഈ കഥ വിവർത്തനം ചെയ്തിരിക്കുന്നത് വി രവികുമാർ അപ്പോൾ വായിക്കുന്നു ആന്ദ്രേ ബുർസ എഴുതിയ യക്ഷിക്കഥ പണ്ടൊരിക്കൽ ചക്രവർത്തിക്ക് മൂഷേട്ട പിടിച്ചിരിക്കുന്ന സമയത്ത് ഒരു സാധാരണക്കാരൻ വശപ്പിശകായിട്ട് എന്തോ പറയുകയോ എടുക്കുകയോ ചെയ്യാനിടയായി ചക്രവർത്തി അയാളെ ശിരഛേദം ചെയ്യാൻ കൽപ്പിച്ചു ചക്രവർത്തിക്ക് പക്ഷേ അപ്പോൾ നേരമുണ്ടായിരുന്നില്ല അദ്ദേഹം പറഞ്ഞു ഓരോ മണിക്കൂറും നീ എൻ്റെ ഓഫീസിൽ വന്ന് ആസന്ന ഭാവിയിൽ ഞാൻ നിന്റെ തല വെട്ടേണ്ടതാണെന്ന് ഓർമ്മിപ്പിക്കുക അങ്ങനെ ആ മനുഷ്യൻ കൊട്ടാരത്തിൽ ഹാജരാവാൻ തുടങ്ങി ആദ്യമൊക്കെ അയാൾക്ക് വലുതായ മനപ്രയാസമൊക്കെ തോന്നിയിരുന്നു അസ്തിത്വത്തിൻ്റെ അഗണ്യതയെക്കുറിച്ചും വ്യക്തിക്കുമേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന നിയന്ത്രണങ്ങളെക്കുറിച്ചും മന്ദബുദ്ധിയായ ഒരു നാട്ടുപ്രമാണിയുടെ മാറിമറിയുന്ന മാനസികാവസ്ഥയ്ക്ക് വിധേയനാവേണ്ടി വരുന്നതിനെക്കുറിച്ചുമൊക്കെ അയാൾ ദീർഘവിചിന്തനം ചെയ്തിരുന്നു പിന്നീട് അയാൾക്കത് പൊരുത്തമായി കൊട്ടാരം ഉദ്യോഗസ്ഥന്മാർക്ക് അയാൾ വലിയൊരു കുരിശായി മാറി കൊട്ടക്കണക്കിന് ജോലി കിടക്കുന്നു നിവേദനവുമായി വരുന്നവർ നിരനിന്ന് നിന്ന് തളർന്നു വീഴുകയാണ് അപ്പോഴാണ് നേരം തെറ്റാതെ ഈ മനുഷ്യൻ്റെ വരവ് നമസ്കാരം ആസന്ന ഭാവിയിൽ അദ്ദേഹം എൻ്റെ തല വെട്ടാനുള്ളതാണെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ചക്രവർത്തി എന്നോട് കൽപ്പിച്ചിരിക്കുന്നു എന്നാൽ ഞാൻ പിന്നെ വരാം ഓരോ മണിക്കൂറും ഇതിങ്ങനെ നടന്നു 12:02 ഉള്ളപ്പോൾ ഈ മനുഷ്യൻ മിനിസ്റ്റീരിയൽ എന്ന പേരുള്ള കാപ്പിക്കടയിൽ നിന്ന് അയാൾ വേറെ ഒരിടത്തും പോകാറില്ല ചാടി ഇറങ്ങി ഓടുകയാണ് ആ കൊച്ചു സൂത്രവാക്യം ഉരുവിടാൻ എല്ലാ ശനിയാഴ്ച രാത്രിയും 11:00 അംബാസിഡേഴ്സ് പാരഡൈസ് എന്ന പേരുള്ള ബാറിൽ നിന്ന് അയാൾ വേറെ എങ്ങും പോകാറ് പതിവില്ല ഒരു കുപ്പിയെടുത്ത് അപ്പാടെ വായിൽ കമഴ്ത്തി ഉറയ്ക്കാത്ത കാലടികളോടെ പുറത്തേക്ക് വരികയാണ് കൊട്ടാരത്തിൽ ചെന്ന് നാവ് കുഴഞ്ഞുകൊണ്ട് ആവർത്തിക്കാൻ ചക്രവർത്തി എന്നോട് കൽപ്പിച്ചിരിക്കുന്നു എന്തെന്നാൽ എന്നു പറഞ്ഞാൽ അതായത് ആസന്ന ഭാവിയിൽ അദ്ദേഹം എൻ്റെ തല വെട്ടേണ്ടതാണെന്ന് അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാൻ പുലർച്ചെ 4:00 കൊട്ടാരം ഓഫീസിന് മുന്നിലെ ഇടനാഴിയിലുള്ള തൻ്റെ കട്ടിലിൽ നിന്ന് ചാടി എഴുന്നേറ്റ് അയാൾ വേറെ എങ്ങും ഇപ്പോൾ കിടന്നുറങ്ങാറില്ല ഡ്യൂട്ടിയിലിരുന്നുറങ്ങുന്ന സെക്രട്ടറിയുടെ ഉറക്കം കെടുത്തുകയാണ് ചക്രവർത്തി എന്നോട് കൽപ്പിച്ചിരിക്കുന്നു എന്നിങ്ങനെ ഇങ്ങനെ 20 കഴിഞ്ഞ് ഒരു ദിവസം ഈ മനുഷ്യൻ കൊട്ടാരം ഓഫീസിൽ വെച്ച് രാജാവിൻ്റെ കണ്ണിൽപ്പെടാനിടയായി ഈ മനുഷ്യൻ എന്താ വേണ്ടത് ചക്രവർത്തി ചോദിച്ചു ഇയാൾ പറയുകയാണ് അയാളുടെ തല വെട്ടിക്കളയാൻ അവിടുന്ന് കൽപ്പിച്ചിരിക്കുന്നു എന്ന് സെക്രട്ടറി ബോധിപ്പിച്ചു എന്നാൽ വെട്ടിക്കളഞ്ഞേക്ക് ചക്രവർത്തി ക്രോധത്തോടെ മുക്രയിട്ടു അങ്ങനെ അയാളുടെ തല വെട്ടുകയും ചെയ്തു അപ്പോൾ ഇതാണ് കഥ യക്ഷിക്കഥ ഇവിടെ അവസാനിക്കുകയാണ് വളരെ ലളിതമായ ഒരു കഥയാണ് ഇതിലൂടെ ആസ്വദിക്കാനുള്ളത് എന്ന് വിചാരിച്ചാൽ നമുക്ക് തെറ്റിപ്പോകും വളരെ അഗാധമായ ഒരു ആശയ തലത്തിലോട്ടാണ് എഴുത്തുകാരൻ നമ്മെ കൊണ്ടുപോയിരിക്കുന്നത് രണ്ട് രീതിയിൽ നമുക്ക് ഈ കഥയെ വ്യാഖ്യാനിക്കാം ഒന്ന് ഇച്ഛാശക്തി ഇല്ലാതെ ഏതോ ഒരു വിധിക്ക് കീഴടങ്ങാനായി കാത്തിരിക്കുന്ന ഒരു മനുഷ്യനെ നമുക്കിതിൽ കാണാൻ സാധിക്കും അല്ലേ കാരണം ഈ കഥയിൽ തുടക്കത്തിൽ പറയുന്നുണ്ട് ചക്രവർത്തിക്ക് ഒരു മൂഷേട്ട പിടിച്ചിരിക്കുന്ന സമയത്ത് എന്ന് മൂഷേട്ട പിടിച്ചിരിക്കുന്ന സമയത്താണ് അദ്ദേഹം ഇങ്ങനൊരു ഉത്തരവ് ഇറക്കുന്നത് അപ്പോൾ സ്വന്തമായ ഒരു ഇച്ഛാശക്തി ഈ മനുഷ്യനുണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമായിരുന്നു അദ്ദേഹം അത് ചെയ്യുന്നില്ല അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇച്ഛാശക്തി ഇല്ലാതെ ഏതോ ഒരു വിധിക്ക് കീഴടങ്ങാനായി കാത്തിരിക്കുന്നവരാണ് ലോകരിൽ ഭൂരിപക്ഷം ആളുകളും മറ്റൊരു കാര്യം കൂടി ഈ കഥയിൽ നമുക്ക് കാണാൻ സാധിക്കും ആത്മാർത്ഥതയ്ക്കും സത്യസന്ധതയ്ക്കും സ്ഥാനമില്ലാത്ത ഒരു ലോകത്തെയാണ് കഥാകാരൻ കാണിച്ചിരിക്കുന്നത് നമുക്കിതിലൂടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം
വധശിക്ഷയ്ക്ക് വിധിച്ച ഈ മനുഷ്യൻ 20 കൊല്ലം കൊട്ടാരത്തിൽ ചെന്ന് പറയുന്നുണ്ട് അയാളുടെ സത്യസന്ധതയെ കണക്കാക്കിയെങ്കിലും അദ്ദേഹത്തെ വെറുതെ വിടാമായിരുന്നു അപ്പോൾ അതൊന്നും ഈ ലോകത്ത് ഏൽക്കുന്നില്ല അതൊന്നും ആരും വില കൽപ്പിക്കുന്നില്ല എന്നുകൂടി എഴുത്തുകാരൻ കളിയാക്കി കൊല്ലുകയാണ് ചെയ്യുന്നത് എന്തായാലും ചെറുതാണെങ്കിലും യക്ഷിക്കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഗ്രന്ഥപുരയിൽ മറ്റൊരു കഥയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം